വിശദമായ വാർത്തകളിലേക്ക്. കണ്ണൂർ പിണറായിയിൽ കുളത്തിൽ മുങ്ങിയ യുവാവിനെ രക്ഷപ്പെടുത്തി പോലീസ് ഉദ്യോഗസ്ഥൻ. കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലെ ASI ലതീഷാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. വെണ്ടുട്ടായി ചെമ്മരശ്ശേരി കുളത്തിൽ നീന്തൽ പരിശീലിക്കുന്നതിനിടെയാണ് കലാനിലയത്തിൽ അഖിലേഷ് കുളത്തിൽ മുങ്ങിയത്. കൂട്ടുകാരന്റെ നിലവിളി കേട്ട് സമീപവാസിയായ ലതീഷ് ഓടിയെത്തി യുവാവിനെ മുങ്ങിയെടുത്ത് കരയ്ക്ക് എത്തിക്കുകയായിരുന്നു. തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് അഖിലേഷ്. ഇന്നലെ വൈകുന്നേരം 5 മണിയോടെയായിരുന്നു അവന് മോനാട്ടരും ഈ പരിസരത്ത് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഈ കുട്ടി ഓടി വന്നിട്ട് പറഞ്ഞത്. ഇങ്ങനെ ഏട്ട ഒരാൾ മുങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓടി വന്ന് ശേഷം ഈ സ്ഥലത്തേക്ക് ഒന്ന് നോക്കി. പെട്ടെന്ന് മോനാട്ടരും ഓട്ടർഷ കറിയും മറ്റ് പോലീസിനും ഫയർ ഫോഴ്സിനും മറ്റ് അറിയിക്കുന്നതിൽ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ സ്ഥലത്ത് നോക്കി ആദ്യം തുള്ളിയാട് പൊടേൻ്റെ കിട്ടിയില്ല. അതൊന്ന് നോക്കുമ്പോൾ അവനെ കാണുന്നില്ല. രണ്ടാമത് മുങ്ങിയ ശേഷമാണ് എൻ്റെ കൈ അവൻ്റെ മുഖത്ത് കെട്ടി. അങ്ങനെ മൂന്നാമത് ഒന്ന് മുങ്ങിയരാം. നിങ്ങൾ നിങ്ങളുടെ ഫ്രീ ടൈം ATM ആക്കി മാറ്റൂ. വീട്ടിൽ തന്നെ ഇരുന്ന് ഒരു ഇൻഡസ്ട്രി തുടങ്ങൂ. നിങ്ങളുടെ കിച്ചൺ ആകട്ടെ, നിങ്ങളുടെ ഫാക്ടറി, ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. പിടിച്ചു വെച്ച് കയറ്റിയാണ് മോനാട്ടറും മറ്റ് കെട്ടി കയറ്റി. ഫസ്റ്റ് ഇവിടെ വൈഫ് എത്തി. അതിനുശേഷം നമ്മള് മറ്റേ വയറിന് ഇതെല്ലാം കുത്തി എല്ലാം. മാധ്യമപ്രവർത്തകൻ KM ബഷീറിന്റെ മരണത്തിനിടയാക്കിയ വാഹനാപകട കേസ് പ്രതി ശ്രീറാം വെങ്കിട്ടരാമനെ കലക്ടറായി നിയമിച്ചതിൽ പത്തനംതിട്ടയിൽ പ്രതിഷേധം. സർക്കാർ നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. പത്തനംതിട്ട കലക്ടറേറ്റിലേക്ക് നടന്ന മാർച്ചും ധർണയും SSF സംസ്ഥാന പ്രസിഡന്റ് KY നിസാമുദ്ദീൻ കാമിൽ സഖാഫി ഉദ്ഘാടനം ചെയ്തു. തായ്ലൻഡ് ട്രേഡ് പ്രൊമോഷൻ കൌൺസിലും ലുലു ഹൈപ്പർ മാർക്കറ്റും ചേർന്ന് സംഘടിപ്പിക്കുന്ന തായ് ഫിസ്റ്റ 2022 തുടക്കമായി. തിരുവനന്തപുരം ലുലു മാളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി ആന്റണി രാജു തായ് ഫിസ്റ്റ ഉദ്ഘാടനം ചെയ്തു. തായ്ലൻഡ് കോൺസുൽ ജനറൽ മുഖ്യാതിഥിയായിരുന്നു. തായ്ലൻഡ് ഭക്ഷ്യവിഭവങ്ങൾ, ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ മലയാളികളെ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് August 12 വരെ നീളുന്ന പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. Festival is going to happen. It is all the dignitaries. We are having in the diet. Hot food items, 15 hot. And Ms. Subhadra Swanshri with us. She is the executive. So they are going to go. ഇരുവഴിഞ്ഞിപ്പുഴയിലെ അരിപ്പാറയിൽ മലവെള്ളപ്പാച്ചിൽ. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ശക്തമായ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായത്. താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. സഹകരണ സംഘത്തിൽ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയതായി പരാതി. തട്ടിപ്പിനിരയായവർ പരാതി നൽകിയിട്ടും പോലീസ് നടപടിയെടുക്കുന്നില്ലെന്നും ആക്ഷേപം. ആറ്റിങ്ങലിലാണ് നിരവധി പേർ കബളിപ്പിക്കപ്പെട്ടത്. ട്രാവൻകൂർ സോഷ്യൽ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റും ആര്യങ്കോട് സ്വദേശിയുമായ അഭിലാഷ് കൃഷ്ണൻ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെന്നാണ് പരാതി. ആറ്റിങ്ങൽ സ്വദേശി ശ്രീക്കുട്ടനാണ് പരാതിയുമായി എത്തിയത്. എഞ്ചിനീയറായ ശ്രീക്കുട്ടനെ 2 വർഷം മുമ്പ് ജോലി വാഗ്ദാനം ചെയ്താണ് കബളിപ്പിച്ചത്. ട്രാവൻകൂർ സോഷ്യൽ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി A-ക്ലാസ് മെമ്പർമാർ എന്നു പരിചയപ്പെടുത്തിയെത്തിയ 2 പേർ ജോലി വാഗ്ദാനം ചെയ്യുകയായിരുന്നു. 12 ലക്ഷം രൂപയാണ് ഇതിനായി ആവശ്യപ്പെട്ടത്. ഇതിൽ 7 ലക്ഷം സൊസൈറ്റിയിൽ സ്ഥിര നിക്ഷേപമാണെന്നും 1 വർഷം കഴിയുമ്പോൾ മടക്കി നൽകാമെന്നും വാഗ്ദാനം ഉണ്ടായിരുന്നു. 7 ലക്ഷം രൂപ അഭിലാഷിന്റെ അക്കൗണ്ടിൽ ഇടാനും ബാക്കി ഇടനിലക്കാരന് നേരിട്ട് നൽകാനുമാണ് എന്നാണ് പറഞ്ഞിരുന്നത്. ഇതെല്ലാം ചെയ്തതോടെ 2020 ജൂലൈയിൽ ശ്രീക്കുട്ടന് സൊസൈറ്റിയുടെ വെള്ളറട ശാഖയിൽ ജോലി കിട്ടി. ഭാര്യ സഹോദരനായ അരുണും ഇങ്ങനെ ജോലി നേടിയിരുന്നു. 2021 ജനുവരിയിൽ ശ്രീക്കുട്ടന് പേരൂർക്കട ശാഖയിലേക്ക് മാറ്റമായി. വൈകാതെ ശമ്പളം മുടങ്ങുകയായിരുന്നു. ഏകദേശം 15 ഉദ്യോഗാർത്ഥികളെ അഭിലാഷ് ബാലകൃഷ്ണൻ ഈ ട്രാവൻകൂർ സോഷ്യൽ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പേരിൽ
പറ്റിച്ച് 1.5 കോടിയോളം രൂപയുടെ സ്കാമാണ് ഇതിൽ നടത്തിയിരിക്കുന്നത്. അതേപോലെ നമ്മുടെ ഉദ്യോഗാർത്ഥികൾ തന്നെ ചിട്ടി FD എന്ന പല ആൾക്കാരിൽ നിന്ന് വാങ്ങി 1 കോടിയോളം രൂപ അവിടെ നിക്ഷേപിച്ചിട്ടുണ്ട്. അത് എല്ലാം ഈ അഭിലാഷ് ബാലകൃഷ്ണൻ തട്ടിയെടുത്ത് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോഴും അഭിലാഷ് ബാലകൃഷ്ണൻ ആർഭാവപരമായിട്ടുള്ള ജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അഭിലാഷ് ബാലകൃഷ്ണന് പല ഉന്നതരുമായിട്ടുള്ള ബന്ധം കോൺഗ്രസ്സിലെ പല ഉന്നതരുമായിട്ടുള്ള പല ബന്ധങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ പേരുക്കട SHO പരാതി കൊടുത്തിട്ടും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. നമ്മൾ മുഖ്യമന്ത്രിക്കും സഹകരണ മന്ത്രിക്കും അതേപോലെ തന്നെ DGP ADGP IG എല്ലാവർക്കും പരാതി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ക്രൈംബ്രാഞ്ചിൽ ഈ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയ്ക്കും ഒരു പുരോഗതിയും ഈ കേസിൽ ഉണ്ടായിട്ടില്ല. ശമ്പളം മുടങ്ങിയതോടെ സ്ഥിരനിക്ഷേപമായി നൽകിയ തുക മടക്കി ചോദിച്ചു. പല അവധികൾ പറഞ്ഞതല്ലാതെ പണം നൽകിയില്ല. ഇതോടെ പേരൂർക്കട പോലീസിൽ പരാതി നൽകി. ഈ സമയമായപ്പോഴേക്കും സൊസൈറ്റിയിലെ നിക്ഷേപകരും പണം തിരികെ ചോദിച്ച് രംഗത്തെത്തി. വെള്ളറട ശാഖ പൂട്ടുകയും ചെയ്തു. ശ്രീകുട്ടനും അരുണും ചേർന്ന നിരവധി പേരിൽ നിന്ന് സൊസൈറ്റിക്കായി നിക്ഷേപം സ്വീകരിച്ചിരുന്നു. നിക്ഷേപം മടക്കി വാങ്ങാൻ വന്നവർക്ക് വണ്ടിച്ചെക്കാണ് നൽകാറുള്ളത് എന്നും പരാതിക്കാർ പറയുന്നു. ന്യൂസ് 18 ആറ്റിങ്ങൽ. കണ്ണൂരിൽ മയക്കുമരുന്നുമായി 2 പേർ പിടിയിൽ. 3-ാം പീടികയിലെ ഷഹിൻ രാജൻ, ഏബിൾ ജോസ് എന്നിവരാണ് അറസ്റ്റിലായത്. LST സ്റ്റാമ്പ്, ഹാഷിഷ് ഓയിൽ, കഞ്ചാവ്, നൈട്രേസ് എഫാം ഗുളികകളടക്കമുള്ളവയാണ് പിടികൂടിയത്. കണ്ണൂർ ടൗൺ സ്റ്റേഷൻ SI നസീബ് CH നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. നെയ്യാറ്റിൻകര ഉദയം കുളങ്ങരയിൽ മദ്യപസംഘം കടയിൽ കയറി ആക്രമണം നടത്തി. രാത്രി കട ഉടമയെ വീടിന് സമീപത്തെത്തിയും സംഘം മർദ്ദിച്ച് അവശനാക്കി. ഉദയൻകുളങ്ങര ജംഗ്ഷനിൽ പ്രിന്റിംഗ് സ്ഥാപനം നടത്തുന്ന ശ്യാമിനും തൊഴിലാളി സുജിത്തിനുമാണ് മർദ്ദനമേറ്റത്. ഇന്നലെ വൈകിട്ട് ശ്യാമിന്റെ കടയുടെ മുന്നിൽ കാർ നിർത്തിയിട്ട് മദ്യപിക്കുകയായിരുന്ന സംഘമാണ് ആക്രമിച്ചത്. പാറശാല പോലീസ് കേസെടുത്തു. കൊല്ലത്തെ മരച്ചീനി കർഷകർ പ്രതിസന്ധിയിലാണ്. ചെടികളിലെ രോഗനിയന്ത്രണത്തിന് കൃത്യമായ പരിഹാരമില്ലാത്തതാണ് ഇവരുടെ പ്രതിസന്ധി. ചക്കുവരയ്ക്കൽ ചാരുംകുഴിപ്പാടത്താണ് മരച്ചീനി കൃഷിക്ക് രോഗബാധ കണ്ടെത്തിയത്. ഇത് കാരണം കർഷകർ കൃഷി ഉപേക്ഷിക്കേണ്ട സ്ഥിതിയിലാണ്. മരച്ചീനിക്കമ്പ് അഴുകൽ, ഇലവാട്ടൽ, പൂപ്പൽ, തണ്ടൊട്ടിച്ചിൽ, ഫംഗസ്, കിഴങ്ങഴുകൽ തുടങ്ങിയ രോഗങ്ങളാണ് കണ്ടുവരുന്നത്. വിഷയം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും കൃഷിവകുപ്പിന്റെ ഭാഗത്തുനിന്നും ഒരു നടപടിയും ഉണ്ടായില്ലെന്നും പരാതിയുണ്ട്. 2-3 വർഷമായിട്ട് ഈ ഏലയിൽ ഈ ഒരു രോഗം വ്യാപകമായിട്ടുണ്ട്. നമ്മൾ 200,000 രൂപ മുടക്കിയാണ് ഇത് കൃഷി നടത്തുന്നത്. കൃഷി നടത്തി ഇത് ഭാഗമായി വരുമ്പോഴത്തേക്കും ഇത്തരം ചീയൽ രോഗങ്ങൾ, ഇലവാട്ടം, കമ്പുവാട്ടം തുടങ്ങിയിട്ടുള്ള അസുഖങ്ങൾ ബാധിക്കുകയാണ്. കർഷകനെ സംബന്ധിച്ച്, സാധാരണ കർഷകനെ സംബന്ധിച്ച് ഇത് മുടക്കിയ പൈസ പോലും കിട്ടാത്ത വളരെ ദയനീയമായിട്ടുള്ള സ്ഥിതിയാണ് ഉണ്ടാകുന്നത്. മണ്ണ് പരിശോധനയും കീടബാധ നിയന്ത്രണത്തിനുള്ള മറ്റു മാർഗങ്ങളും ശാസ്ത്രീയമായി നടപ്പിലാക്കി രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. നിലവിലെ സാഹചര്യത്തിൽ മരച്ചീനി കൃഷിക്കായി ചിലവഴിക്കുന്ന തുകയുടെ അത്ര പോലും വരുമാനം ലഭിക്കുന്നില്ല. കീടനാശിനികൾ ഉപയോഗിക്കാതെ കൃഷി ചെയ്യുന്ന കർഷകരെ സംബന്ധിച്ച് ഇത് വളരെ വലിയ പ്രയാസമുണ്ടാക്കുന്നു. ന്യൂസ് 18 പുനലൂർ. കേരമാനിനെ കൊന്ന് മാംസം പങ്കിട്ടെടുത്ത് ആഹാരമാക്കിയ കേസിൽ 3 പേർ കൂടി പിടിയിൽ. വനം വകുപ്പിലെ താൽക്കാലിക ഫയർവാച്ചർ കൂടിയായ വെമ്പായം ഈട്ടിമൂട് തോട്ടരികത്ത് വീട്ടിൽ അൻഷാദ്, പാലോട് കക്കോട്ടുകുന്ന് ശരൺഭവനിൽ സതീശൻ, കൂരിമൂട് വീട്ടിൽ രാജേന്ദ്രൻ എന്നിവരാണ് പിടിയിലായത്. കേസിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഷജീദ്, താൽക്കാലിക ജീവനക്കാരനും പാമ്പ് പിടുത്തക്കാരനുമായ സനൽ രാജ് എന്നിവരെ നേരത്തെ പിടികൂടിയിരുന്നു. പ്രതികളുടെ ഫോൺ രേഖകൾ പരിശോധിച്ചപ്പോൾ കേസുമായി ബന്ധപ്പെട്ട് അൻഷാദും പങ്കാളിയാണെന്ന് കണ്ടെത്തുകയായിരുന്നു. എറണാകുളം മൂവാറ്റുപുഴ മഞ്ഞള്ളൂർ പഞ്ചായത്തിലെ വടകോട് വേങ്ങച്ചുവട് റോഡ് തകർന്നു. 100 കണക്കിന് കുടുംബങ്ങൾ ഉപയോഗിച്ചിരുന്ന പാതയാണ് തകർന്നത്. റോഡ് തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതായിട്ട് മാസങ്ങളായി. ചെളിക്കുഴിയായി മാറിയ റോഡിലൂടെ കാൽനടയാത്ര പോലും പറ്റില്ല. മഴയായാൽ കുഴികളിൽ വെള്ളം നിറഞ്ഞ് ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടും. വളവുകോട് 2 മാസം മുൻപ് പാറമട തുറന്നതാണ് റോഡിന്റെ തകർച്ചയ്ക്ക് കാരണം. ഇവിടെ ഏകദേശം 200-250 ലോഡോളം ദിവസേന പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഭയങ്കരമായ സ്ഫോടനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും കളക്ടർക്കും അതുപോലെ മറ്റ് മേലധികാരികൾക്കെല്ലാം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി അന്വേഷിക്കാനായിട്ട് വരുന്നുണ്ട്, പോകുന്നുണ്ട്. പക്ഷേ ഒരു ഇത് ശക്തമായിട്ടുള്ള നിലപാട് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഓട്ടോറിക്ഷകൾ പോലും വിളിച്ചാൽ വരാറില്ല എന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. ഉള്ള വഴികളെല്ലാം നശിച്ചുപോയി.
കുണ്ടും കുഴിയും കാരണം സാധാരണ ചെറുകിട നമ്മളെ പോലെയുള്ള ഓടിക്കുന്ന ചെറുവാഹനങ്ങളൊന്നും ഓടിക്കാൻ പറ്റില്ല. ലോറിക്ക് മാത്രം പോവാം, അത് മക്കിട്ട് കുഴിയാകുമ്പം മക്ക് കൊണ്ട് വീഴും, പിന്നെയും പോവും. നമുക്കൊന്നും ഒരു തരത്തിലും പോകാൻ മേലാത്ത അവസ്ഥയിൽ വഴിപോയി. പിന്നെ ഉള്ളത് സ്കൂൾ ബസ്, പിള്ളേരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വണ്ടി വന്നെങ്കിലേ ഞങ്ങൾക്ക് സ്കൂളിൽ കൊണ്ട് വിടാൻ പറ്റുള്ളൂ. അവരെല്ലാം മടുത്തു തുടങ്ങി, ഇനി വരികയില്ല എന്ന് പറഞ്ഞു തുടങ്ങി. കുണ്ടും കുഴിയുമായി പൂർണ്ണമായി തകർന്ന റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ നിരവധി പരാതികൾ നൽകി. റോഡാകട്ടെ പഴയപടി തന്നെ. റോഡിന്റെ ദുരവസ്ഥയിൽ പ്രതിഷേധിച്ച് സമരത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. ന്യൂസ് 18 മൂവാറ്റുപുഴ. കോഴിക്കോട് വടകരയിലെ പ്രധാന റോഡായ കുട്ടോത്ത് അട്ടക്കുണ്ടുകടവ് റോഡ് വികസനം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതായി ആരോപണം. നടപടിക്രമങ്ങൾ 90% പൂർത്തിയായപ്പോഴാണ് ഈ ശ്രമമെന്ന് റോഡ് ആക്ഷൻ കമ്മിറ്റി ആരോപിക്കുന്നു. വടകര മണിയൂർ നിവാസികൾ 10 വർഷത്തിലേറെയായി കാത്തിരിപ്പിലാണ്. 83.43 കോടി രൂപയുടെ കുട്ടോത്ത് അട്ടക്കുണ്ടുകടവ് റോഡ് വികസനം വടകര കൊയിലാണ്ടി താലൂക്കുകളിൽ ഉള്ളവർക്ക് പ്രതീക്ഷയായിരുന്നു. എന്നാൽ നടപടിക്രമങ്ങൾ 90% പൂർത്തിയാക്കി അവസാന ഘട്ടത്തിൽ എത്തുമ്പോഴാണ് സർവേ പൂർത്തീകരിക്കാത്തതിന്റെ പേരിൽ ഇതുവരെയുള്ള നടപടികൾ അത്രയും റദ്ദാവുന്നത്. സർക്കാർ കാലാവധി 6 മാസം കൂടി നീട്ടിയത് നവംബർ 7 അവസാനിക്കും. അതിനിടെ സർക്കാർ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചില്ല എങ്കിൽ ഭൂമി ഏറ്റെടുക്കൽ നിയമം 2013 പ്രകാരം റദ്ദാക്കിയതായി കണക്കാക്കും. ഇത് റോഡ് വികസനം അട്ടിമറിക്കുന്നതിന്റെ ഭാഗമാണ് എന്നാണ് ആരോപണം ഉയരുന്നത്. അലൈൻമെന്റ് പുതുക്കിക്കൊണ്ടുവരിക എന്നൊക്കെ പറയുന്നത് ഈ റോഡ് അട്ടിമറിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും അത്തരത്തിലേക്ക് ഒരു റോഡിനെ അട്ടിമറിക്കുന്ന നടപടികളിലേക്ക് പോകാൻ കഴിയില്ല, പോകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ പുതിയ ഉത്തരവിറക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാവണം. എൽ എ തഹസിൽദാരുടെ ലാൻഡ് എക്വിസിഷൻ തഹസിൽദാരുടെ കൊയിലാണ്ടിയിലുള്ള ഓഫീസിന് മുമ്പിൽ സമരം നടത്താൻ വേണ്ടിയിട്ട് ആക്ഷൻ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ്. സ്ഥലം ഏറ്റെടുക്കൽ സംബന്ധിച്ച പരാതികൾ പരിഹരിച്ച് മുന്നോട്ടു പോകാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. റീടാറിങ്ങോ അറ്റകുറ്റപ്പണിയോ നടത്താതായിട്ട് 10 വർഷത്തിലേറെയായി. കൊടും വളവുകളും കയറ്റങ്ങളുമുള്ള ഈ റോഡിന്റെ വികസനം അനിശ്ചിതത്വത്തിൽ ആകുന്നത് നാട്ടുകാരെ നിരാശരാക്കും. ന്യൂസ് 18 വടകര. കോട്ടയം എരുമേലി തൂമരംപാറയിൽ ശക്തമായ മലവെള്ളപ്പാച്ചിൽ. തൂമരംപാറ തോട്ടിൽ ജലനിരപ്പ് ഉയർന്നു. സമീപത്തെ റോഡുകളിലും വെള്ളം കയറി. വനപ്രദേശത്ത് ഉരുൾപൊട്ടിയതായി സൂചനയുണ്ട്. 1 മണിക്കൂറായി പ്രദേശത്ത് ശക്തമായ മഴ പെയ്തിരുന്നു. തിരുവനന്തപുരം കിളിമാനൂർ സ്കൂളിലെ കെട്ടിടത്തിൽ സംഭവിച്ചത് ബലക്ഷയം മൂലമുള്ള ഉലച്ചിലല്ല, മറിച്ച് കാഴ്ചാ പ്രതിഭാസമെന്ന് വിദഗ്ധർ. ജിയോളജി വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് പ്രതിഭാസമെന്ന് കണ്ടെത്തിയത്. ഇതോടെ കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് തിരികെ നൽകി പഠനം പുനരാരംഭിക്കാനാണ് തീരുമാനം. കഴിഞ്ഞ ദിവസം ഈ കെട്ടിടത്തിന്റെ 1-ാം നിലയിൽ നിന്ന് ചിലരാണ് കെട്ടിടം മുലിയുന്നത് സംബന്ധിച്ച സംശയം പ്രകടിപ്പിച്ചത്. എന്നാൽ കെട്ടിടത്തിന്റെ മറ്റ് ഭാഗങ്ങളിലും താഴെ നിന്ന് നോക്കിയാലും ഉലച്ചിൽ കാണാനാകാത്തത് ആശയക്കുഴപ്പം സൃഷ്ടിച്ചിരുന്നു. പഞ്ചായത്ത് എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയതിന് പിന്നാലെ കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് റദ്ദാക്കുകയും വിദ്യാർത്ഥികളെയും അധ്യാപകരെയും മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. തുടർന്ന് ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് കെട്ടിടത്തിന് ബലക്ഷയമില്ലെന്നും സമീപത്തുള്ള പുളിമരത്തിന്റെ ഇലകളുമായി ചേർത്ത് നോക്കുമ്പോൾ തോന്നുന്ന പ്രതിഭാസമാണെന്നും കണ്ടെത്തിയത്. പുളിമരത്തിന്റെ ശിഖരങ്ങൾ മുറിച്ചു മാറ്റിയതിലൂടെയാണ് ഇതിൽ വ്യക്തത വരുത്തിയത്. ഇതോടെ ദിവസങ്ങളോളം നാട്ടുകാരെ വട്ടം ചുറ്റിച്ച ചോദ്യത്തിന് ഉത്തരമായി. ബലക്ഷയമില്ലെന്ന് തെളിഞ്ഞതോടെ കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് തിരിച്ചു നൽകാനാണ് തീരുമാനം. ഒപ്പം കെട്ടിടത്തിലെ പഠനം പുനരാരംഭിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. കെട്ടിടത്തിന്റെ താഴത്തെ നിലയ്ക്ക് 18 വർഷവും മുകളിലത്തെ നിലയ്ക്ക് 16 വർഷവും പഴക്കമുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. ഫുട്ബോളിനെ നെഞ്ചിടിപ്പായി ഏറ്റെടുത്ത മലപ്പുറം ജില്ലയിൽ ലഹരിവിരുദ്ധ സന്ദേശത്തിന്റെ പ്രചാരണത്തിന് ഫുട്ബോൾ തന്നെയാണ് മാധ്യമം. നിലമ്പൂർ മേഖലയിലെ ആദിവാസി ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ ലഹരിവിരുദ്ധ സന്ദേശം എത്തിക്കാൻ മഡ് ഫുട്ബോൾ സംഘടിപ്പിച്ചിരിക്കുകയാണ് ജൻശിക്ഷൺ സംസ്ഥാൻ. ആസാദിക അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി ചാലിയാർ പഞ്ചായത്തിലെ മണ്ണുപാടത്താണ് മഡ് ഫുട്ബോൾ ടൂർണമെന്റ്. വിവിധ ആദിവാസി ഊരുകളെ പ്രതിനിധീകരിച്ച് 8 ടീമുകളാണ് 2 ദിവസം നീണ്ടു നിൽക്കുന്ന ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത്. PV അബ്ദുൽ വഹാബ് MP ഉദ്ഘാടനം ചെയ്തു. ലഹരി വിരുദ്ധ പ്രതിജ്ഞയോടെയായിരുന്നു ടൂർണമെന്റിന്റെ തുടക്കം.
ലഹരി വിമുക്ത സമൂഹത്തിനായി പ്രയത്നിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. കളിയാണ് ലഹരി എന്ന സന്ദേശം പങ്കുവെക്കുന്നതിന് പുറമെ മികച്ച കളിക്കാർക്ക് പരിശീലനം നൽകാനും ജൻശിക്ഷ സംസ്ഥാന ആലോചനയുണ്ട്. സ്വാതന്ത്ര്യത്തിൻ്റെ 75th വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ നിലമ്പൂർ മേഖലയിലെ പട്ടികവർഗ കോളനികളിൽ യുവാക്കൾ ജൻശിക്ഷ സംസ്ഥാന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെയുള്ള ഒരു വലിയ ക്യാമ്പയിന് തുടക്കം കുറിക്കുകയാണ്. ഈ ചെളിയിൽ നടക്കുന്ന ഈ ഫുട്ബോൾ ടൂർണമെൻറ്റിൽ വിജയികളാകുന്നവർക്കും ബെസ്റ്റ് പെർഫോമൻസിനും തുടർന്ന് ഫുട്ബോൾ പരിശീലനം അടക്കമുള്ള കാര്യങ്ങൾ നൽകി യുവാക്കളെ കൂടുതൽ ക്രിയാത്മകമാക്കുക എന്നുള്ളതാണ് ജനശിക്ഷൻ സംസ്ഥാനം ഈ പദ്ധതി കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. മഡ് ഫുട്ബോൾ പങ്കെടുത്തവർക്കും പങ്കുവെക്കാനുള്ളത് ആവേശം മാത്രം. കോളനികളുടെ ആൾക്കാരെ മുൻനിർത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി വെച്ചാലും ഒരുപാട് സന്തോഷമുണ്ട്. ഇതിൽ കളിക്കാൻ പറ്റിയതിൽ എല്ലാവരും സന്തോഷമുണ്ട്. ഇങ്ങനെ ഫുട്ബോൾ കളി വെച്ചിട്ടുണ്ട് പറഞ്ഞിരുന്നു. അപ്പോൾ ഒന്നുക്കിപ്പോൾ ഇങ്ങനെ ചളി കളിയാന്ന് അറിയില്ലെന്ന്. അപ്പോൾ എന്തായാലും കളിച്ചു നോക്കി. കളി കുഴപ്പമില്ല, നല്ല ശരിക്ക് കളിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒരു രസം കൂടിയാണ് കളി. നബാഡ്, എക്സൈസ് വിമുക്തി തുടങ്ങിയ വകുപ്പുകളുടെ സഹകരണം കൂടിയുണ്ട് മഡ് ഫുട്ബോൾ ടൂർണമെന്റിൽ. ആദിവാസി സമൂഹത്തിനിടയിലേക്ക് ലഹരി വിരുദ്ധ സന്ദേശം എത്തിക്കാൻ ഇത്തരത്തിലുള്ള വ്യത്യസ്തങ്ങളായ ശ്രമങ്ങൾ കൊണ്ട് സാധിക്കുമെന്ന പ്രതീക്ഷയാണ് ജൻശിക്ഷൻ സംസ്ഥാനമുള്ളത്. ന്യൂസ് 18 നിലമ്പൂർ. തൊടുപുഴയിൽ ഇപ്പോൾ ചർച്ച ഒരു പാലത്തെ ചൊല്ലിയാണ്. തൊടുപുഴ നിവാസികളുടെ ഇടയിൽ പഴയ പാലം എന്നറിയപ്പെട്ടിരുന്ന പാലത്തിൽ പൊതുമരാമത്ത് അധികൃതർ പുളിക്കൽ പാലം എന്ന റോഡ് ബോർഡ് സ്ഥാപിച്ചതോടെയാണ് ഈ പാലം ചർച്ചാ വിഷയമായിരിക്കുന്നത്. തൊടുപുഴ നഗരത്തിന്റെ പ്രധാന ആകർഷണമാണ് ഒരിക്കലും വറ്റാതെയൊഴുകുന്ന തൊടുപുഴയാറും കുറുകെയുള്ള പാലവും. പാലത്തിനക്കരയും പാലത്തിനിക്കരയുമെന്നാണ് നഗരത്തെ പഴമക്കാർ ഇപ്പോഴും വിശേഷിപ്പിക്കുന്നതും. എന്നാൽ ഈ പഴയ പാലത്തിന്റെ പേരുമാറ്റം ഇപ്പോൾ ചർച്ചയായിരിക്കുകയാണ്. പാലത്തിന് സമീപം പൊതുമരാമത്ത് കഴിഞ്ഞ ദിവസം പുളിക്കൽ പാലം എന്ന് രേഖപ്പെടുത്തിയ ബോർഡ് സ്ഥാപിച്ചതാണ് കാരണം. ഗാന്ധി സ്ക്വയറിന് സമീപം പഴയ ബസ് സ്റ്റാൻഡിനോട് ചേർന്നും മറുവശത്ത് നഗരസഭാ ഓഫീസിന് സമീപവുമാണ് പുളിക്കൽ പാലം ബോർഡ് സ്ഥാപിച്ചത്. നാളുകളായി പഴയ പാലം അടയാളമായി പറഞ്ഞു വന്നവരും നഗരവാസികളുമൊക്കെ ഇപ്പോൾ എന്താണ് ഇങ്ങനൊരു പേരെന്ന അന്വേഷണത്തിലായി. ഇതോടെ പൊതുമരാമത്ത് അധികൃതർ യഥാർത്ഥ വസ്തുത വെളിപ്പെടുത്തി രംഗത്തെത്തി. പഴയ പാലത്തിന്റെ യഥാർത്ഥ പേര് പൊതുമരാമത്തിന്റെ രേഖകളിലെല്ലാം പുളിക്കൽ പാലം എന്നാണെന്ന് ഇവർ ചൂണ്ടിക്കാട്ടി. പുളിക്കൽ ആറെന്നും പലരും തൊടുപുഴയെ വിളിച്ചതായി പഴമക്കാർ പറയുന്നു. ഇങ്ങനെ ഇവിടെ നിർമ്മിച്ച പാലത്തിനും ആ പേര് വീഴുകയായിരുന്നു. കൊടയത്തൂർ വിന്തിരിൽ നിന്നാണ് ഈ പുഴ ആരംഭിക്കുന്നത്. ഈ പുഴ അവിടുന്ന് തുടങ്ങി താഴേക്ക് ഒഴുകുന്നത് പുളിക്കൽ പുരയിടത്തിലൂടെയാണ് ഈ ആറ് ഒഴുകി താഴേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് പുളിക്കൽ ആറ് എന്ന് പേര് വിടാനും കാരണം. അപ്പോൾ പുളിക്കൽ ആറിന് കുറുകെ ആദ്യമായുണ്ടായ പാലത്തിന് പുളിക്കൽ പാലം എന്ന പേര് വീണു. അതാണ് ഇതിന്റെ വാസ്തവവും ശരിയുമായ കാര്യം. കോൺക്രീറ്റ് പാലം വരുന്നതിന് മുൻപ് തടിപ്പാലത്തിലൂടെയാണ് ആളുകൾ സഞ്ചരിച്ചിരുന്നത്. 1990 തൊടുപുഴയാറിന് സമീപം മൂപ്പിൽ കടവിൽ മറ്റൊരു പാലം കൂടി വന്നതോടെ പഴയ പാലം എന്ന വിളിപ്പേരും ആദ്യം നിർമ്മിച്ചതിന് കിട്ടി. ഇതോടെ പുളിക്കൽ പാലം എന്ന പേര് പലരും മറന്നു. എന്തായാലും പുതിയ പേരിന് ചന്തമൊക്കെയുണ്ടെന്ന് പറയുന്നവരും പഴയ പാലമെന്ന് തന്നെയാണ് വിളിക്കാൻ ഇഷ്ടമെന്ന് പറയുന്നവരുമുണ്ട്. ന്യൂസ് 18 തൊടുപുഴ. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.